നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർജുന്റെ മൃതദേഹത്തിന്റെ അവശേഷിപ്പുകൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെയോടെ ക്രോസ് മാച്ചിങ് നടത്തും. മൃതദേഹത്തിന്റെ അവശേഷിപ്പുകൾ കുടുംബത്തിന് കൈമാറുന്നത് വൈകിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ജില്ലാ ഭരണകൂടം കഠിനമായി ശ്രമിക്കുന്നത് ഇന്ന് വൈകിട്ടോടെ ഡി എൻ എ താരതമ്യ പരിശോധന പൂർത്തിയാക്കുക എന്നതിനാണ്. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറാനാണ് തീരുമാനം. സാമ്പിൾ ലാബിലേക്ക് എത്തിക്കാൻ വൈകിയിരുന്നു. ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗത്തിന്റെ വീഴ്ചയാണ് സാമ്പിൾ ലാബിലേക്ക് എത്തിക്കാൻ വൈകിയതിനു പിന്നിൽ. അർജുന്റെ സഹോദരൻ അഭിജിത്തിന്റെ ഡി എൻ എ സാമ്പിൾ ശേഖരിച്ച് താരതമ്യത്തിനായി തയ്യാറാക്കി. അർജുന്റെ തുടയലും നെഞ്ചിന്റെ ഭാഗത്തുള്ള വാരിയലിന്റെ ഒരു ഭാഗവുമാണ് അയച്ചത്. രണ്ട് ഡി എൻ എയും ഒത്തുപോകുന്നുവെന്ന് വാക്കാൽ വിവരം കിട്ടിയാൽ തന്നെ മൃതദേഹത്തിന്റെ അവശേഷിപ്പുകൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ലോറി ഉടമയായ മനാഫും സംഘവും ഇന്നലെ രാത്രി നാട്ടിലേക്ക് തിരിച്ചിരുന്നു. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനും സഹോദരൻ അഭിജിത്തും ആംബുലൻസിൽ മൃതദേഹത്തിന് പിന്നാലെ വരും. ജില്ലാ ഭരണകൂടം സജ്ജീകരിച്ച ആംബുലൻസിന്റെ എല്ലാ ചെലവും കേരള സർക്കാർ വഹിക്കാമെന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കലിലേക്ക് കൊണ്ടുപോകുന്നത് കർണാടക പോലീസിന്റെ സുരക്ഷയോടെയായിരിക്കും. അതേസമയം കഴിഞ്ഞ ദിവസം വളരെ വേദനാജനകമായ ചില കണ്ടെത്തലുകളാണ് ലോറിയിൽ നിന്നും കിട്ടിയത്. അർജുന്റെ ലോറിയുടെ ക്യാബിനിൽ നിന്നും അർജുന്റെ രണ്ട് ഫോണുകൾ കണ്ടെത്തി. മാത്രമല്ല അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, ഭക്ഷ്യ വസ്തുക്കൾ, ബാഗ്, വാച്ച്, മകന് വേണ്ടി വാങ്ങിയ കളിപ്പാട്ടം എന്നിവയും കണ്ടെത്തിയിരുന്നു. പുഴയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ അർജുന്റെ ലോറി പൊളിച്ച് പരിശോധിക്കുന്നതിനിടയിലായിരുന്നു അർജുൻ അവസാന സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. ലോറിയുടെ ക്യാബിനിൽ ബാക്കിയുള്ള മൃതദേഹ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിനു വേണ്ടിയായിരുന്നു ലോറി പൊളിച്ചു പരിശോധിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം ലോറിയിൽ നിന്നും മൃതദേഹ അവശിഷ്ടങ്ങളുടെ 75% പുറത്തെടുത്തതെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ അറിയിച്ചിരുന്നു. അർജുൻ അവസാന സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കിട്ടുകയാണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന ഒരു ആഗ്രഹം അർജുന്റെ ഭാര്യയും പ്രകടിപ്പിച്ചിരുന്നു. അർജുന്റെ ഭാര്യ ഇക്കാര്യം തന്നോട് ആവശ്യപ്പെട്ടിരുന്നതായി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ വ്യക്തമാക്കിയിരുന്നു. അതേസമയം അർജുന്റെ ലോറി കണ്ടെത്തിയതിൽ കർണാടക സർക്കാരിനും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും നന്ദി അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലിനും ഉത്തര കന്നഡ ജില്ലാ ഭരണ സംവിധാനത്തിനും മുഖ്യമന്ത്രി നന്ദി രേഖപ്പെടുത്തി. ഗംഗാവലി പുഴയിൽ ഡ്രജർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലായിരുന്നു അർജുന്റെ ലോറി കണ്ടെത്താൻ സാധിച്ചത്. നാവികസേനയുടെ രേഖാചിത്രം ട്രക്ക് കണ്ടെടുക്കുന്നതിൽ വളരെയധികം നിർണായകമായി. ക്രെയിൻ ഉപയോഗിച്ച് ക്യാബിൻ ഉയർത്തി മൃതദേഹാവശിഷ്ടങ്ങൾ ആദ്യം പുറത്തെടുക്കുകയായിരുന്നു. തുടർന്ന് ലോറി കരയിലേക്ക് കയറ്റി. മൃതദേഹം കാർവാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിലാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.